എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലഡു റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പൊടികളിൽ കടലമാവ് വേഗം കട്ട പിടിച്ച് പോകുന്ന ഒരു പൊടിയാണ്. അപ്പം നമുക്ക് ഈ കടലമാവ് ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ആ അരിപ്പിക്കകത്തുകൂടെ നമുക്ക് ഈ കടലമാവ് അരിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഈ മെഷർമെൻ്റ് എടുക്കുമ്പം കറക്റ്റായിട്ട് ഇപ്പോൾ 2 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് 250 വെച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചെടുക്കുകയും ചെയ്യാം. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം മിക്സായി നല്ലതുപോലെ കിട്ടുകയും ചെയ്യും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമുക്ക് ഈ ലഡു തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് കുറച്ച് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടി. ദോശമാവിൻ്റെ ആ അത്രയും ലൂസായി പോകരുത്. ഇഡ്ഡലി മാവിൻ്റെ കുറച്ച് കുറുകിയല്ലേ ഇരിക്കുന്നത്, ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ കടലമാവ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ബൂന്തി ഉണ്ടാക്കുമ്പം അതൊരു ഷേപ്പിൽ കിട്ടത്തില്ല, വേഗം സ്പ്രെഡായി പോകും. അപ്പം അങ്ങനത്തെ ഒരു ബോൾ രൂപത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി അത് കറക്റ്റായിരിക്കണം. അങ്ങനെ നമ്മുടെ മാവ് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ആ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയിട്ട് വേണം നമുക്ക് ഈ ബൂന്തി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. ഇനി ഇങ്ങനത്തെ ഒരു ഹോളുള്ള ഒരു തവി എടുക്കുക, അരിപ്പത്തവി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കണം. ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ മാവ് ഒഴിക്കരുത്. അപ്പം ഇതുപോലെ ബോൾസ് ആയിട്ട് കിട്ടത്തില്ല, എല്ലാം കൂടെ കട്ട കൂടി കിട്ടും. അപ്പം അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. പിന്നെ നമ്മളിത് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത്. അപ്പം ആ ഒരു ചൂടിൽ തന്നെ ഇതിൻ്റെ പച്ചമണം മാറി നമുക്ക് കിട്ടും. അപ്പം അത്രയും മതി, നല്ല ക്രിസ്പി ആകാൻ വേണ്ടി നിൽക്കരുത്. നമ്മൾ തൊടുമ്പോൾ ഇത് ഒന്ന് അമങ്ങിപ്പോകുന്ന രീതിയിൽ ആ ഒരു വേവ് മതി, നല്ല ക്രിസ്പി ആകാൻ നിൽക്കണ്ട. അടുത്തായിട്ട് നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് 250 ഗ്രാം പഞ്ചസാര അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരക്കകത്തേക്ക് നമുക്ക് 50 ml വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒരു ലായനിയാക്കി മാറ്റിയെടുക്കണം. അന്നേരം അധികം വെള്ളം ഒഴിക്കണ്ട, കാരണം നമുക്ക് ഈ പഞ്ചസാര നല്ലതുപോലെ കുറുക്കിയെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ പഞ്ചസാര ലായനിയിലാണ് നമ്മുടെ ലഡുവിൻ്റെ പെർഫെക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ലായനി ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ഒരു ഘടകം. ഇതിപ്പം പാകമായോ എന്നറിയാൻ വേണ്ടി ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പം ഇത് സ്പ്രെഡാകാതെ അവിടെ കിടക്കും. എന്നിട്ട് നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ബോള് പോലെ ഈ വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കയ്യിലൊട്ട് കിട്ടത്തുമില്ല. ആ വെള്ളത്തിൻ്റെ അകത്ത് ഇതുപോലെ റൗണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റണം. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ പഞ്ചസാര ലായനി കിട്ടാൻ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ബൂന്തി ഉണ്ടല്ലോ, കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ ഈ ബൂന്തി വെച്ചേക്കുന്ന പാന് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതും പിന്നെ നമ്മുടെ ഈ പഞ്ചസാര ലായനിക്കും ചൂടുണ്ട്. അപ്പം അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പം ഈ ബൂന്തിക്കകത്തേക്ക് നമ്മുടെ ഈ പഞ്ചസാര ലായനി നല്ലതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കണം. എന്നിട്ട് ഈ ബൂന്തി ഈ പഞ്ചസാര ലായനി മൊത്തം വലിച്ചു കുടിച്ചെടുക്കണം. അന്നേരമാണ് നമ്മുടെ ലഡുവിന് നല്ല മധുരവും നല്ലൊരു പെർഫെക്ഷനൊക്കെ കിട്ടുന്നത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു മിനിറ്റ് സമയം നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഇതിൻ്റെ ചൂട് ആറുന്നോടം വരെ, നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആ ഒരു ചൂട് ആകുന്നോടം വരെ നമുക്കിത് അടച്ച് വെക്കാം. തുറന്ന് വെക്കരുത്, അടച്ച് വെച്ച് തന്നെ വെക്കണം. അന്നേരമാണ് ആ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ വലിച്ചു കുടിച്ചെടുക്കുന്നത്.
ഇപ്പോൾ നല്ല തണുത്തിട്ടുണ്ട് ഉരുട്ടാൻ പാകത്തിന്. അപ്പം ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇതിപ്പം വിട്ട് വിട്ടാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് ആദ്യം തോന്നും. പക്ഷേ ഇതൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ആ പഞ്ചസാര ലൈനീൻ്റെ അതും പിന്നെ കുറച്ച് നെയ്യൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉരുട്ടിയെടുക്കുമ്പം മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് അതിൻ്റെ ഉള്ളിൽ വരേണ്ട രീതിയിൽ അതുപോലെ സെറ്റ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. വേഗം തന്നെ ഉരുട്ടിയെടുത്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ലഡു നല്ല ടേസ്റ്റുമാണ്, നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്ന നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ നമ്മൾ ഈ പഞ്ചസാര ലായനി തയ്യാറാക്കുന്നത് അത് ആ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ച് വെച്ചാൽ മാത്രം മതി ഈ ലഡു നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടാൻ. പിന്നെ ഈ സിറപ്പ് നമ്മൾ പഞ്ചസാര ലായനി നമ്മൾ ഉരുക്കിയെടുക്കുമ്പം നല്ലതുപോലെ ഉരുക്കിയെടുക്കുന്നത് കൊണ്ട് ലഡു കേടാകത്തൊന്നുമില്ല. കുറച്ച് ദിവസം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാനൊരു 10-15 ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പൂത്ത് പോകത്ത് അങ്ങനെയൊന്നുമില്ല, കാരണം നമ്മൾ പഞ്ചസാര സിറപ്പ് അതുപോലെയാണ് ലൈനി തയ്യാറാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലഡുവിന് ഒരു കേടും സംഭവിക്കത്തില്ല. ഇപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ലഡു വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.